അസ്സലാമു അലൈക്കും, വെൽക്കം ടു സീമ ഫുഡ്സ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉഴുന്ന് പക്കോടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഞാൻ ചെറിയ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില, അത് രണ്ടും ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞ് വെക്കണം. പിന്നെ ഞാൻ 1/4 kg ഉഴുന്നെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്നിന് നല്ല പാങ്ങലെ കയറ്റി ഒരു 4 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. കുതിർന്ന് കഴിഞ്ഞാൽ ഇത് അരിപ്പയിലോട് അരിച്ചിട്ട് വെള്ളമെല്ലാം ഒന്ന് കളയാൻ വേണ്ടിയിട്ട് വെക്കണം. അങ്ങനെ വെള്ളമെല്ലാം വാർന്ന് കഴിഞ്ഞെങ്കിൽ ഒരു മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഇത് അരച്ചെടുക്കാൻ നോക്കണം. അരച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് അരച്ചിട്ടെടുക്കണം. അല്പം വെള്ളം കൂടി ചേർക്കണം. പക്ഷെ നല്ല നൈസായിട്ട് തന്നെ അരക്കണം. അങ്ങനെ അരച്ചെങ്കിൽ മാത്രം ഈ പക്കോട നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് മിക്സീൻ്റെ ജാറിലെല്ലാം ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പെല്ലാം നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, കൂടുതലായിപ്പോണ്ട. എന്നിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ രീതിയിൽ സ്പൂണിൽ നിന്ന് ഇങ്ങനെ ഉറ്റുറ്റ് വീണ് ആ ഒരു പരുവത്തിൽ നല്ല പാങ്ങല് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് എല്ലാം ആയെങ്കിൽ 1 മിനിറ്റ് അല്ല 1-2 മിനിറ്റ് നല്ല പാങ്ങൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതായത് നല്ല ബീറ്റ് ചെയ്യണം. നല്ല മാവ് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പക്കോടൻ്റെ അകമെല്ലാം നല്ല സോഫ്റ്റ് ഉണ്ടാവും, അതേപോലെ പുറമെല്ലാം നല്ല ക്രിസ്പി ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില ഇത്രയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ജീരകം പൊടിച്ചത്, 1 teaspoon ചെറിയ ജീരകം പൊടിച്ചതും കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിലൊക്കെ കുറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ജീരകം പൊടി ചേർക്കുന്നത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നല്ല മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 സവാള, നല്ല വലിയൊരു സവാള എടുത്തിട്ട്, അതായത് നീരുള്ളി, അത് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ 1 teaspoon കായം പൊടിച്ചത്, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ 1/2 teaspoon ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 teaspoon മുളക് പൊടി. അപ്പോൾ കൂടുതൽ എരിവൊന്നും ഇല്ലാത്ത മുളൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 tablespoon കടലപ്പൊടി, ആ കടലപ്പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ മിക്സാക്കണം. മിക്സാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എല്ലാ ഭാഗത്തും ഒരേപോലെ ഈ പൊടികളെത്തണം. അല്ലായെങ്കിൽ ഇപ്പോൾ പൊടിയെല്ലാം അടാട ബാക്കിയായെങ്കിൽ ഒരു ഫ്ലേവർ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിട്ട് തോന്നേല. പിന്നെ ഈ സമയം തന്നെ നമ്മൾ എന്താക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഓയിൽ ചൂടാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കേണ്ട സമയമൊന്നും ഇല്ല. നമുക്ക് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഇത് ചുട്ടിട്ടെടുക്കുകയെല്ലാം ചെയ്യാം. ഇനി ഓയിൽ ചൂടായി കഴിഞ്ഞെങ്കിൽ കയ്യോടെ സ്പൂണോടെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ള ആ രീതിയിൽ കിള്ളി കിള്ളിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്നല്ല നല്ല പാങ്ങല് പൊന്തിയിട്ട് വരും. അപ്പം എല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ഒരു ഗോൾഡ് കളർ, ലൈറ്റ് ഗോൾഡ് കളർ ആകുമ്പോൾ തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പം നല്ല ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി മുഴുവനും ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എപ്പോൾ തീ കൂട്ടിക്കൊടുക്കാണ്ട് ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഫുള്ള് ഫ്ലെയിമിലിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. ഏത് സ്നാക്കായെങ്കിലും ഫുള്ള് ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തെങ്കിൽ ആ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടേല. അതുകൊണ്ട് എപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടിഭാഗം കുറച്ച് ഫ്രൈ ആകുമ്പോൾ,
വീണ്ടും ഒരു പ്രാവശ്യം കൂടി തിരിച്ചിട്ട് കൊടുക്കണം. ഇതേപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലൊരു ഗോൾഡ് കളർ ആകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നല്ല ഗോൾഡ് കളറിൽ ആയി കഴിഞ്ഞു. ഇനി എല്ലാം ഇത് ഓയിൽന്നു ഇങ്ങനെ കോരിട്ട് എടുക്കണം. ഓയിലിൽ നല്ല പോലെ വാർന്നതിന് ശേഷം ഒരു സെർവിങ് ബോളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് എല്ലാം കൂടി ഇതേപോലെ കിള്ളിയിട്ടിട്ട് എല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കണം. വളരെ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ എല്ലാവരെ പോലെയും ഉഴുന്ന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. റേഷൻ ഷോപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഉഴുന്ന് എന്താക്കണം എന്നറിയാത്തൊരു രീതിയിൽ ഇന്ന് എങ്ങനെ ഉണ്ടാക്കി തിന്നണം, ദോശയും ഇഡ്ഡലി തന്നെ തിന്ന് തിന്ന് മടുക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രമല്ല എനിക്ക് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണം. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വീഡിയോ ലൈക്കും കൂടി ചെയ്യണം. പറ്റുമെങ്കിൽ ഷെയറും കൂടി ചെയ്യണം. ബൈ ബൈ.